ഇന്നലെ പറഞ്ഞ സ്വിംഗ് പിക് ആയ എച്ച് ബി എൽ പവർ സിസ്റ്റം, എച്ച് ബി എൽ പവർ സിസ്റ്റത്തിലെ സെയിം ഡേ തന്നെ ഇൻട്രാഡേയിൽ തന്നെ രണ്ട് ടാർഗറ്റും അച്ചീവ് ചെയ്തു. കറന്റ് മാർക്കറ്റ് പ്രൈസിൽ ബൈയിങ് പറഞ്ഞിരുന്നു. സോ സെക്കൻഡ് ടാർഗറ്റ് 612, ഇന്ന് ക്യാൻഡിൽ ഹൈ പോയിരിക്കുന്നത് ഓൾമോസ്റ്റ് 619 വരെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ പെർസെൻറ്റേജ് ഗെയിൻ നോക്കുകയാണെങ്കിൽ അറൌണ്ട് 6%, 5.77, അറൌണ്ട് 6% പ്രോഫിറ്റ് ഗെയിൻ ആണ് ഇൻട്രാഡേയിൽ. സെയിം ഡേയിൽ തന്നെ രണ്ട് ടാർഗറ്റും ഹിറ്റ് ചെയ്തു എച്ച് ബി എൽ പവർ സിസ്റ്റത്തിൽ. ഇൻട്രാഡേ പിക്സ് പറഞ്ഞാൽ മാരിക്കോ, മാരിക്കോയുടെ ബൈയിങ് ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. സോ 632 ആയിരുന്നു ബ്രേക്ക്ഔട്ട് ലെവൽ, ഇന്ന് മാരിക്കോ ഹൈ പോയത് 653 വരെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മറ്റ് സ്റ്റോക്കുകളൊന്നും നമ്മുടെ ലെവൽസ് ബ്രേക്ക് ചെയ്തില്ല, അല്ലെങ്കിൽ ലെവൽസ് ബ്രേക്ക് ചെയ്തെങ്കിലും ടാർഗറ്റ് റീച്ച് ചെയ്തിട്ടില്ല. ഗുജറാത്ത് ഗ്യാസ്, ഗുജറാത്ത് ഗ്യാസിന്റെ ലെവൽ 477 ആൻഡ് 469. സോ ഇത് നമ്മൾ രണ്ട് ലെവലും ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടില്ല, ക്ലിയർലി ഒരു സൈഡ് വേസ് മൂവ് ആയിരുന്നു. വിപ്രോ, വിപ്രോയിൽ ഓപ്പണിംഗ് തന്നെ ഒരു ഗ്യാപ്പ് അപ്പ്, നമ്മുടെ ലെവലിന് എബോ ആണ് ഓപ്പൺ ചെയ്ത്, 596 വരെ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു സെൽ ഓഫ് ആയിരുന്നു വിപ്രോയിൽ. ജിൻഡാൽ സ്റ്റീൽ, ജിൻഡാൽ സ്റ്റീലും ഓപ്പണിങ്ങിൽ ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടായെങ്കിലും ടാർഗറ്റ് റീച്ച് ചെയ്തിട്ടില്ല, ക്ലിയർലി ഒരു സൈഡ് വേസ് മൊമെന്റ് ആയിരുന്നു. റിലയൻസ് സെയിം തന്നെ, റിലയൻസിലും ഒരു സൈഡ് വേസ് മൂവ്, ബൈയിങ് ലെവൽ ബ്രേക്ക് ചെയ്തെങ്കിലും ടാർഗറ്റ് റീച്ച് ചെയ്തിട്ടില്ല. 1301 ആയിരുന്നു നമ്മുടെ ബൈയിങ് ലെവല്, ഇന്ന് ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, 1304 വരെ ഹൈ പോയിട്ടുണ്ട്. ഇന്നത്തെ സെക്ടർ പെർഫോമൻസ് നോക്കാം. ഇന്നത്തെ ലീഡിംഗ് സെക്ടർ എനർജി, സെക്കൻഡ് വൺ ഈസ് മീഡിയ എൻ്റർടൈൻമെൻറ്റ്, തേർഡ് വൺ ഈസ് മെറ്റൽസ്. ഈ മൂന്ന് സെക്ടറാണ് മെയിൻലി ഇന്ന് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായിരിക്കുന്ന സെക്ടർ ഫാർമ, കൺസ്ട്രക്ഷൻ ആൻഡ് ഐ ടി, ഈ മൂന്ന് സെക്ടറിലാണ് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് അല്ലെങ്കിൽ ഒരു സെൽ ഓഫ് ഉണ്ടായിരിക്കുന്നത്. ബ്രോഡർ ഇൻഡെക്സ്, ബ്രോഡർ ഇൻഡെക്സ് എല്ലാം തന്നെ പോസിറ്റീവ് ആണ്. മിഡ് ക്യാപ്, സ്മോൾ ക്യാപ്, സെൻസെക്സ്, നിഫ്റ്റി 50, ബാങ്ക് നിഫ്റ്റി എല്ലാം ഗ്രീൻ ക്ലോസിംഗ് ആണെന്ന്. നാളത്തേക്കുള്ള സ്വിംഗ് പിക്ക് ഏതാണെന്ന് നോക്കാം. കൺസിസ്റ്റൻറ്റ് ഹയസ്റ്റ് റിട്ടേൺ തരുന്ന ഒരു സ്റ്റോക്കാണ്. ROCE കമ്പനിയുടെ ഇമ്പ്രൂവ് ആവുന്നുണ്ട്, ROE ആൻഡ് ROA ഇത് മൂന്നും കമ്പനിയുടെ ഇമ്പ്രൂവ് ആവുന്നുണ്ട്. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്, റിട്ടേൺ ഓൺ ഇക്വിറ്റി ആൻഡ് റിട്ടേൺ ഓൺ അസെറ്റ്സ്. ഗ്രോത്ത് ഇൻ നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആവുന്നുണ്ട്. ഇയർ ഓൺ ഇയറിലെ കമ്പനിയുടെ ക്വാർട്ടർലി നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആവുന്നുണ്ട്. ലോ ഡെപ്റ്റ് ഉള്ള ഒരു കമ്പനിയാണ്. ക്യാഷ് ഫ്ലോ ഇമ്പ്രൂവ് ആവുന്നുണ്ട് സിൻസ് ലാസ്റ്റ് 2 ഇയേഴ്സ്. ആനുവൽ നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസിങ്. സീറോ പ്രൊമോട്ടർ പ്ലഡ്ജ് ഉള്ള ഒരു സ്റ്റോക്കാണ്. സോ പ്രൊമോട്ടേഴ്സ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഒന്നും തന്നെ പ്ലഡ്ജ് ചെയ്തിട്ടില്ല. FIAs സ്റ്റേക്ക് ഹോൾഡിംഗ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഹൈ വോളിയം, ഹൈ ഗെയിൻ ആണ്. സ്റ്റോക്ക് ഔട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സ്റ്റോക്ക് ഔട്ട് പെർഫോമിംഗ് ദ ഇൻഡസ്ട്രി പ്രൈസ് ചേഞ്ച് ഇൻ ദ ലാസ്റ്റ് ക്വാർട്ടർ. DVM സ്കോർ ഹൈ, ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഉള്ള ഒരു കമ്പനിയാണിത്. 75 ആണ് ഇതിൻ്റെ ഡ്യൂറബിലിറ്റി സ്കോർ കാണിക്കുന്നത്. വാല്യുവേഷൻ ഒരു മിഡ് വാല്യുവേഷൻ ആണ്. മൊമെൻറ്റം ഇമ്പ്രൂവ് ആവുന്നുണ്ട്, 51.8 ആണ് മൊമെൻറ്റം സ്കോർ. സ്റ്റോക്കിൻ്റെ പേര് NDR ആണ്. NDR ഓട്ടോ കമ്പോണൻസ് ലിമിറ്റഡ്. NDR ഓട്ടോയിൽ നിന്ന് ഹൈ വോളിയം ആയിരുന്നു, 68,171 വോളിയമാണ്. കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് 725 ആണ്. 52 വീക്കിൽ നിന്ന് ഫോൾ ആയിരിക്കുന്നത്, മോർ ദാൻ 30% ഒരു ഫോൾ ആണ്. സോ ഇതിൻ്റെ ഡെയിലി ചാർട്ട് നോക്കാം. NDR ഓട്ടോ, NDR ഓട്ടോയിൽ നമുക്ക് കിട്ടിയ ഫോർമേഷൻ ഇതാണ്. സോ കറൻറ്റ് ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ക്യാൻഡിൽ ഒരു സ്ട്രോങ് ബുള്ളിഷ് ക്യാൻഡിലാണ്. അതേപോലെ വോളിയം കാണാൻ സാധിക്കും. സോ കമ്പയർ ടു പാസ്റ്റ് വോളിയം, ഇന്നത്തെ ക്യാൻഡിലെ ഒരു ഹൈ വോളിയം ആയിരുന്നു. ഒരു നല്ലൊരു കൺസോളിഡേഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു കൺസോളിഡേഷന് ശേഷം ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ മൾട്ടിപ്പിൾ ടൈംസ് ഇവിടെ റെസ്പെക്ട് ചെയ്ത ഒരു ട്രെൻഡ് ലൈനാണിത്. സോ 3-4 times ഇത് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ട്രെൻഡ് ലൈനിൽ നിന്ന് ഇത് ബ്രേക്ക് ചെയ്തു എന്ന് വിത്ത് ഹ്യൂജ് വോളിയം. സോ ഫസ്റ്റ് ടാർഗറ്റ് ഇതിൽ എക്സ്പെക്ട് ചെയ്യുന്നത് 770 ആയിരിക്കും ആദ്യത്തെ ടാർഗറ്റ്. സെക്കൻഡ് ആൻഡ് ഫൈനൽ ടാർഗറ്റ് 830 വരെ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇതിൽ രണ്ട് ടാർഗറ്റ് ആയിരിക്കും ഇതിൽ പ്രതീക്ഷിക്കുന്നത്. 770 ഷോർട്ട് ടൈം ടാർഗറ്റ്, 830 ഒരു മീഡിയം ടൈം ടാർഗറ്റ്. കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് 725. സോ കറൻറ്റ് മാർക്കറ്റ് പ്രൈസിൽ തന്നെ നമുക്കൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ആണ്. NDR ഓട്ടോ കമ്പോണൻസ് ലിമിറ്റഡ്. സോ കംപ്ലീറ്റ് അനാലിസിസ് സെൽഫ് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ട്രേഡിംഗ് ഡിസിഷൻ എടുക്കുക. ഇൻട്രാഡേ പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻട്രാഡേ പിക്സിൽ ആദ്യം ടാറ്റ പവർ ആണ്. ടാറ്റ പവറിൽ ഇന്നൊരു
2% അറൌണ്ട് 2% ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ്. സോ കറൻറ്റ് പ്രൈസ് 417. സോ 419 ബ്രേക്ക് ആണെങ്കിൽ, 419 ബ്രേക്ക് ആണെങ്കിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി. 419.2 ആയിരിക്കും ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് ബൈയിങ് ലെവൽ. 4 പോയിൻറ്റ് ടാർഗറ്റ് ആയിരിക്കും. ഷോർട്ടിംഗ് ലെവൽ ഇതിൽ 413 ആണ്. 413 ബ്രേക്ക് ആയ ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കാം. 4 പോയിൻറ്റിൻ്റെ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാം. നെക്സ്റ്റ് വൺ ഈസ് ബർജർ പെയിൻസ്. ബർജർ പെയിൻസ് കണ്ടിന്യൂസ്ലി ഫോൾ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ്. സോ റീസെൻ്റ്ലി നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു റീസെൻറ്റ് ഹൈ അറൌണ്ട് 627 ആയിരുന്നു. സോ 627 നിന്ന് 464 വരെ ഫോൾ ആയി ബർജർ പെയിൻസ്. സോ റീസെൻ്റ്ലി 2-3 ഡേയ്സ് ആയിട്ട് ഈ ഒരു ചാനൽ സ്ട്രക്ചറിൽ മൂവ് ചെയ്യുകയാണ്. ഒരു സ്ലൈറ്റ് റിവേഴ്സൽ ഈ ഒരു സ്റ്റോക്കിൽ കാണുന്നുണ്ട്. സോ 492.2 ബ്രേക്ക് ചെയ്താൽ ഒരു ബൈയിങ് എൻട്രി നോക്കാവുന്നതാണ്. 492.2 ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യേണ്ടത് 4 പോയിൻസ് തന്നെ, അറൌണ്ട് 4-5 പോയിൻസിൻ്റെ ടാർഗറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ് ബജ്ജ പെയിൻസ്. ബജ്ജ പെയിൻസിൻ്റെ ഷോർട്ട് സെൽ ലെവൽ 484. ഇൻ കേസ് 484 ബ്രേക്ക് ആവുകയാണെങ്കിൽ ഇതിലൊരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കാം. LIC ഹൗസിംഗ് ഫിനാൻസ് ആണ് അടുത്തത്. LIC ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡ്. LIC ഹൗസിംഗിൽ 630 ആയിരിക്കും ഇതിൻ്റെ ഒരു ബ്രേക്ക് ഔട്ട് ബൈയിങ് ലെവൽ. 630 ബ്രേക്ക് ചെയ്താൽ ഒരു ബൈയിങ് എൻട്രി. സോ ഓവറോൾ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫോർമേഷനാണ്. സോ 630 ബ്രേക്ക് ചെയ്താൽ 6 പോയിൻസിൻ്റെ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഷോർട്ട് സെൽ ലെവൽ 623 ബ്രേക്ക് ചെയ്താൽ 6 പോയിൻസിൻ്റെ ഷോർട്ടിംഗ് ടാർഗറ്റ് ആയിരിക്കും LIC ഹൗസിംഗ് ഫിനാൻസ്. JSW Steel ലിമിറ്റഡ്. JSW എക്സാക്ട് ഈ ഒരു ചാനൽ ഫോർമേഷനിൽ മൂവ് ചെയ്യാണ്. സോ 973 ആയിരിക്കും ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് ബൈയിങ് ലെവൽ. 973 ബ്രേക്ക് ചെയ്താൽ 8-9 പോയിൻസിൻ്റെ ടാർഗറ്റ് പ്രതീക്ഷിക്കാം JSW Steel. JSW Steelിൻ്റെ ഷോർട്ടിംഗ് ലെവൽ 959 ആണ്. സോ 959 ബ്രേക്ക് ആയ ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ഇന്നത്തെ ലാസ്റ്റ് പിക്ക് PVR Inox. ഈ ഒരു കാൻഡിൽ നോക്കുകയാണെങ്കിൽ ഒരു സിംഗിൾ കാൻഡിൽ തന്നെ അറൗണ്ട് 3% ഗെയിൻ ചെയ്തിരുന്നു PVR. ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടാണ് ഇതിനുണ്ടായിരിക്കുന്നത്. സോ 1522 ബ്രേക്ക് ചെയ്താൽ 10 പോയിൻസിൻ്റെ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ ഇതിൻ്റെ ഷോർട്ടിംഗ് ലെവൽ 1495 ആയിരിക്കും. 1495 ലെവൽ ബ്രേക്ക് ചെയ്താൽ ഒരു സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കാം. ബോത്ത് സൈഡ് 10 പോയിൻസ്. സോ ഇത്രയും സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇൻട്രാഡേ പിക്സ്, ടാറ്റ പവർ, ബർജ പെയിൻസ്, LIC ഹൗസിംഗ് ഫിനാൻസ്, JSW Steel ആൻഡ് PVR Inox. സിംഗ് പിക്കിനെ സെലക്ട് ചെയ്തിരിക്കുന്ന NDR ഓട്ടോ ആണ്. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.